ഇപ്പോ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഹാകുരുത്തക്കേടായിരുന്നു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അന്ന് ഒരു കുറെ ഫ്രണ്ട്സും ഗാങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ കരാട്ടെ കുംഫുക്കെ പഠിച്ച് നടക്കുന്ന ടീം ടീമായിട്ട് നടക്കുന്ന കാലങ്ങള്. എല്ലാവരും ഇഷ്ടിയെ പ്രാക്ടീസ് ചെയ്യണ്ടല്ലോ. എന്റെ റെക്കോർഡ് എത്ര ഇഷ്ടിയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇവിടെ ശരിയാവാണ്ടായപ്പോ ഫാദർ എന്നെ ബോംബെയില് എന്റെ ഒരു അകന്ന ബന്ധുണ്ട് ഒരു അങ്കിള് അവിടെ കൊണ്ടാക്കി. അപ്പൊ ബോംബെ കണ്ടു, അധോലോകം കണ്ടു. നിനക്കെന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോകാന്ന് പറ. അങ്കിളാണെങ്കിൽ ഇന്നിപ്പോ ദാവൂദ് ഇബ്രാഹിമാണ് അണ്ടർവേൾഡ്. അന്ന് ആജി മസ്താൻ ആയിരുന്നു അണ്ടർവേൾഡ്. പുള്ളിയുടെ ഒക്കെ ഒരു ലെഫ്റ്റ് ഹാൻഡ് പോലത്തെ ഒരാളായിരുന്നു. സാധാരണ എല്ലാവരും വലം കൈന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ശരിക്കാണോ കരയ? ആ സമയത്താണ് അവിടെ അങ്കിളിന്റെ ഒരു ഏരിയയില് സ്ട്രീറ്റില് ഞങ്ങള് പോകുമ്പോ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായി. അപ്പൊ ഞാൻ രണ്ടുപേരെ ഒറ്റയ്ക്ക് ഇടിച്ചു വീഴ്ത്തി. അത് കണ്ടിട്ട് അന്ന് അവിടുത്തെ ഒരു ഹെഡ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എനിക്കൊരു ഇൻവിറ്റേഷൻ തരുകയും ചെയ്തു. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? പണിക്കര ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കാൻ. അവിടെ ദാദയാകാം. ദാദോങ്ക ദാദാ, വല്ലഭനൊക്കെ വല്ലഭൻ. ദാദോങ്ക ബീച്ച് മേക്ക് ബടാ ദാദാ. അപ്പൊ എനിക്കിഷ്ടായി, ഞാൻ തയ്യാറായി. അവരുടെ ഒരു ചെറിയ ടീമിന്റെ ഒരു ലീഡറാക്കി മാറ്റാമെന്നും ദിവസേന 1000 രൂപ, അന്നത്തെ 1000 രൂപ ഇന്നത്തെ 1 ലക്ഷമാണ്. ഡെയിലി പോയി കൊല്ല കൊട്ടേഷൻ എടുക്കുക, സിനിമയിലെ പോലെ ഒരു ഡോൺ ആവണം, അണ്ടർവേൾഡ് ആവണം, ആക്ഷൻ. ദിവസവും 1000 രൂപയും, ഒരു തോക്കും, കൂടെ 6 പേരും. ഇനിയാണ് ആരംഭിക്കുന്നത്.